അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സർവജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആമേൻ. തരകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു ക്രിസ്മസിൻ്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പകർന്നു നൽകുന്നതോർത്ത് നന്ദി കരയേറ്റുന്നു. കർത്താവെ, സന്തോഷിക്കുവാൻ ഇടയില്ലാത്ത സാഹചര്യങ്ങളിൽ അങ്ങയുടെ ദിവ്യമായിട്ടുള്ള സന്തോഷവും സമാധാനവും സ്നേഹവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് വർഷിപ്പിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ ആദിയോടന്തം ദൈവകൃപ പകർന്ന് ഞങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സകല മാനവും മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ബലിഹീനരാകുന്ന ഞങ്ങളെല്ലാവരെയും തുണയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ബാസൽ മിഷൻ ഗീതങ്ങളിലെ 51-ാമത്തെ ഗീതം നമുക്ക് പാടാം. സന്തോഷിച്ചിടുവിൻ എല്ലാവരും പാടുവിൻ, നിങ്ങൾ ബുദ്ധിമുട്ടി വലഞ്ഞ കാലത്തിൽ പിതാവയച്ച കുട്ടി ജനിച്ചു കന്നിയിൽ. ചേർന്ന് പാടാം. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, വരുവിൻ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ നാം മുട്ടുകുത്തി വണങ്ങി നമസ്കരിക്കുക. ഇസ്രായേൽ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, തൻ്റെ ആർദ്രകരുണയാൽ ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശ്, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഉയരത്തിൽ നിന്നും ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്
താൻ ലോകസ്ഥാപനത്തിന് മുൻപേ തൻ്റെ സ്നേഹത്തിൽ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. തൻ്റെ പുത്രൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു. എന്നാലും നാം പാപം ചെയ്ത് പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരും ആണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കാം, നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ആ പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ വിമോചനത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സകല മഹത്വവും വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി തീർന്ന ആ കർത്താവിൻ്റെ വലിയ ത്യാഗത്തെ നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള കുറ്റങ്ങളെയും കുറവുകളെയും നമ്മുടെ പാപങ്ങളെയും ദോഷങ്ങളെയും ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. പടുവസ്തുത്തിലെ 9 ഗീതത്തിൽ നമുക്ക് ഈ സമയത്ത് പങ്കുചേരാം. എഴുന്നു ഞാൻ, എഴുന്നു ഞാൻ. പാഡൂസിന് പിറകിലുള്ള 1 അനുതാപ പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. സർവശക്തനും അധികാരനുമായ പിതാവേ, ഞാൻ പിഴച്ച് കാണാതെ പോയ ആടിനെ പോലെ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ സ്വന്തം മോഹങ്ങളെയും ഉപായങ്ങളെയും അതിയായി അനുസരിച്ച് നടക്കുകയും പരിശുദ്ധമായ തിരുക്കൽപ്പന ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു. ചെയ്യേണ്ടത് ചെയ്യാതെയും മരുതാത്തത് ചെയ്തും പോയിരിക്കുന്നു. കർത്താവ്, നികൃഷ്ടപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. തിരുമ്പിൽ കുറ്റം സ്വീകരിക്കുന്ന എന്നെ രക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യവംശത്തിന് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളോർത്ത് എന്നെയും യഥാസ്ഥാനപ്പെടുത്തണമേ. മഹാകാരുണ്യവാനായ പിതാവേ, പരിശുദ്ധനാമം മഹത്തിരിക്കപ്പെടുമാറ് മേൽ ഭക്തിയോടും നീതിയോടും സുബോധത്തോടും കൂടെ ജീവിച്ചു വിടുവാൻ ക്രിസ്തുവിനെ വിചാരിച്ച് എന്നെ തുണയ്ക്കണമെന്ന് ഞാൻ വണക്കമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപത്തെ ഓർത്ത് യഥാർത്ഥമായി ദുഃഖിച്ച് പശ്ചാത്താപപ്പെടുന്നവരും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൽ നിർവ്യാജ്യം വിശ്വസിക്കുന്നവരും ആയുള്ളവരെ, മനസ്സും ജീവിതവും പുതുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം പാപമോചനമുണ്ടെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആശ്വാസകരമായ സ്ഥിരവചനം കേട്ടുകൊൾവിൻ. സർവശക്തനായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയിട്ട് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന തൻ്റെ വാത്സല്യപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ സർവ്വപാപങ്ങളെയും ക്ഷമിച്ചു തരുന്നു.
അതുകൊണ്ട് യേശുക്രിസ്തു തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിനും കൽപ്പനയ്ക്കും അനുസാരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളുടെ സർവ്വപാപങ്ങളുടെയും മോചനത്തെ നിങ്ങളോട് അറിയിക്കുന്നു. എന്നാൽ അനുതാപമില്ലാത്തവരും അവിശ്വാസികളുമായവരുടെ പാപങ്ങൾ അവരിൽ നിർത്തിയിരിക്കുന്നുവെന്നും അവർ മനസ്സ് തിരിയാത്ത പക്ഷം ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വസിക്കും എന്നും കൂടി അറിയിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും തിരുക്കൽപ്പന പ്രകാരവും ആകുന്നു. ആമീൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, ഞങ്ങളോട് സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹനിമിത്തവും തിരുവചന വിശുദ്ധ ചൊൽക്കുറികൾ യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമേൻ. തിരുജനന നായ ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏകജാതനായ പുത്രനെ ഞങ്ങളെ രക്ഷയ്ക്കായി തരുവാൻ അനാദികാലത്തിൽ തന്നെ നിയമിച്ചു. കാലസമ്പൂർണതയിൽ അവനെ മനുഷ്യനായി ജനിപ്പിച്ചതിനാൽ ഞങ്ങൾ ഹൃദയപൂർവ്വം തിരുനാമത്തെ സ്തുതിക്കുന്നു. തിരുകൃപയുടെ മഹിമാദനം ഹേതുവായി ആദാമിൻ്റെ സന്താനങ്ങളായ നികൃഷ്ട മനുഷ്യവംശത്തിന് അവനെ നൽകിയത് ഞങ്ങൾ ജഡീകമായ കന്മഷത്തു നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തു നിന്നും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അധികാരത്തു നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവമക്കളും സ്വർഗീയ രാജ്യത്തിൻ്റെ അവകാശികളും ആയിത്തീരേണ്ടതിനാണല്ലോ. മനസ്സിലുള്ള പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ നിന്റെ പുത്രൻ്റെ വിശുദ്ധ അവതാരം ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും ആയിത്തീരുവാൻ കരുണ ചെയ്ത് രക്ഷകനെക്കുറിച്ചുള്ള പരിജ്ഞാനം പരിശുദ്ധാത്മാ മുഖാന്തരം ഞങ്ങളിൽ ഉറപ്പിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് യാചിക്കുന്നു. പരത്തിൽ ഞങ്ങൾ സകല ദൂതന്മാരോടും തിരഞ്ഞെടുക്കപ്പെട്ട സംഘത്തോടും കൂടെ നിന്നെ എന്നെന്നും മഹിമപ്പെടുത്തിയും സ്തുതിച്ചും പോരേണ്ടതിന് ഇപ്പോൾ ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിപ്പാനും അനുസരണമുള്ള പൈതങ്ങളായിട്ട് നിന്നെ സേവിപ്പാനും പരിശുദ്ധാത്മാവിന് ശക്തി നൽകി ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവെ വിചാരിച്ച് ഞങ്ങളെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും നിൽക്കുമ്പോൾ തന്നെ പാഠപുസ്തകം 111 സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായി ഏറ്റുപറയാം. സങ്കീർത്തനം 111 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നിങ്ങളുടെ സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും ഇഷ്ടമുള്ളവയും അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. ജാതിയുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തികൾ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ച് തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വേദപാഠ ഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി പാഠപുസ്തകത്തിലെ
അറുപത്തിരണ്ടാം ഗീതത്തിൻ്റെ ഒന്നും രണ്ടും ചരണങ്ങൾ നമുക്ക് പാടാം. ഗീതം 62, കൃപാലുവിൻ്റെ പ്രതി അഗ്രാഹ്യമേറ്റവും നിത്യം. തിരുജനന നാളായ ഇന്നേ ദിവസത്തേക്ക് വായ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യെശയ്യാവ് 9:2-7 ഇതിലെഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവൻ നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആൺ നിൽക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോളും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായിത്തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. രണ്ടാമത്തെ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിനു മുമ്പായി നാം പാടിയ 62 ഗീതത്തിൻ്റെ 5 ചരണം നമുക്ക് പാടാം. മനുഷ്യവർഗമിന്ന് പിതാവിനിഷ്ടമായി നിത്യ. ക്രിസ്മസ് ദിനമായ ഇന്ന് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന 2 വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3-14. എഫേസ്യർ 1:3-14. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ടുതന്നെ
അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹൃദയത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ്വസിച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ പുതിയ നിയമവേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:1-14 ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ ശ്രവിപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:1-14 ദൈവവചനം. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന് ഔഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുരന്യോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദിയയിൽ ബെത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവരവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാലും ക്രിസ്തുയേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശിലാകുവാൻ ക്ഷണിച്ചിരിക്കുകയാലും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി എല്ലാവരും സ്വീകരിച്ചു കൊള്ളുവാൻ ഞാൻ പ്രബോധിപ്പിക്കുന്നു. നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായി പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുങ്കലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാനാൽ മറിയ എന്ന കന്യകയിൽ ഉൽപാദനായി ജനിച്ച് പുന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, 3-ാം ദിവസം ഉയർത്തുന്നേറ്റ് സ്വർഗാരോഹണമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് പാർത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായത്തീർപ്പ് അനുഭവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാവുന്ന ശുദ്ധസാധാരണ സഭയിലും പാപമോചനത്തിലും ശരീരത്തോടെ ജീവിച്ച് നിൽക്കുന്നവരും നിത്യജീവങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊരു ക്രിസ്മസ് കൂടെ ആഗതമായിരിക്കുകയാണ്. നമുക്കായി ബെത്ലഹേമിലെ പൂജാതനായ നമ്മുടെ രക്ഷിതാവായ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിൻ്റെ വലിയ കൃപ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ എല്ലാവരുടെ കൂടി ഇരിക്കട്ടെ എന്ന് 1-ാമതായിട്ട് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിശുദ്ധ വിശേഷ ദിവസത്തിൽ നമ്മോടുകൂടെ ആയിരിക്കുന്ന മലബാർ മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ര തിരുമേനിയെ, കത്തീഡ്രൽ കുടുംബത്തിൻ്റെ പേരിൽ
ഇതിൽ ഈ സൈബർ വർഷിപ്പിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ബിദു കൊച്ചമ്മയും നമ്മോടുകൂടെ ഈ ഓൺലൈൻ ആരാധനയിലുണ്ട്. കൊച്ചമ്മയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഈ നാളുകളിൽ നമ്മോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. COVID-19 പശ്ചാത്തലത്തിൽ ക്രിസ്മസിൻ്റെ വലിയ ആഘോഷം ഭവനങ്ങളിലേക്ക് ചുരുക്കേണ്ടി വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഈ സൈബർ വർഷിപ്പിലൂടെ ആരാധനയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞ അതിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. എങ്കിലും കർത്താവിനോട് കൂടുതലടുത്ത് ജീവിക്കുവാൻ ഈ വിശുദ്ധിവസത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം ആരാധനകൾ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ 6:30 8:00 കത്തീഡ്രൽ ആലയത്തിൽ വെച്ച് ആരാധന നടത്തുന്നതാണ്, ക്രിസ്മസ് ആരാധന നടത്തുന്നതാണ്. അതിൽ പ്രോട്ടോകോൾ അനുസരിച്ച് അകത്ത് ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലിരിക്കാം. കൂടുതലായിട്ട് വരുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി CCTV സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന ആളുകളെല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ ഈ ആരാധനകളിൽ സംബന്ധിക്കണമെന്നും സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിക്കുന്നു. ക്രിസ്മസ് ആരാധന രാവിലെ 6:30 തുടർന്ന് 8:00 മലയാളം ആരാധനകളാണ്. രണ്ട് ആരാധനകളും മലയാളത്തിലായിരിക്കും. 31st ഇയർ എൻഡിങ് സർവീസ് രാവിലെ 9:00 വൈകിട്ട് 6:00 ഹോളി കമ്മ്യൂണിയൻ സർവീസ് നടത്തപ്പെടുന്നതാണ്. അതിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിരുന്ന സമയത്തിൽ രാവിലെ 9:00 വൈകിട്ട് 6:00 ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുചേരാവുന്നതാണ്. രാത്രി 10:30 വാച്ച്നേറ്റ് സർവീസ് ആരംഭിക്കും. 11:30 രാത്രിയിൽ കവനന്റ് ശുശ്രൂഷയും ഉടമ്പടി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും ഈ ആരാധനകളിൽ പങ്കുചേരുവാൻ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പുതുവർഷ ആരാധന, ന്യൂ ഇയർ ആരാധന രാവിലെ 6:30 9:00 ഈ ആരാധനയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിക്കുമ്പോൾ 38th പാടാം. 38th സിയോൻ പുത്രി എന്ന രാജാവ് വന്നതിൽ സന്തോഷിക്കുക. നമുക്ക് നമ്മെ തന്നെയും നമ്മുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായിട്ട് നാം അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെയും ദേവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്കായിട്ട് ദാനമായി നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായിട്ട് ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ ഈ എളിയ കാഴ്ചയെ വിശുദ്ധീകരിച്ച് സുഗ്രാഹ്യയാഗമായി സ്വീകരിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഓരോരുവനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തിരിക്കിയാൽ
പക്ഷവാദ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനായി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ച് ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് അരികിലായിട്ടുണ്ട്, കൂടെയുണ്ട് എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്ത അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ഒരു സുദിനത്തിൽ COVID-19 പശ്ചാത്തലത്തിൽ അകന്നിരിക്കുവാൻ ആവശ്യപ്പെടുന്ന ഈ COVID-19 പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അടുത്തു വന്ന കർത്താവെ സാമൂഹിക അകലം പാലിക്കുമ്പോഴും സ്നേഹത്തിൽ കുറവ് വരുവാൻ ഞങ്ങളിടയാക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ദൈവം സുഖത്തോടും ക്ഷേമത്തോടും കൂടെ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാലും ഈ മഹാമാരി അതിജീവിക്കുവാൻ ഇത്രത്തോളം ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. തുടർന്നും കർത്താവിൻ്റെ കരങ്ങളിൽ പരിപൂർണമായിട്ട് നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങളും ഭാരങ്ങളുമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെയും പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും വേദന അനുഭവിക്കുന്നവർക്കും മറ്റ് പല രീതിയിൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഭരണാധിപന്മാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. രാഷ്ട്രത്തലവന്മാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ സഭകളെയും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യാ സഭയെയും, ദക്ഷിണേന്ത്യാ സഭയിലെ നേതൃത്വത്തിലുള്ളവരെയും, മലബാർ മഹായിടവുകയും, മലബാർ മഹായിടവ് അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ര തിരുമേനിയെയും തിരുമേനിയുടെ എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കത്തീഡ്രൽ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വ്യത്യസ്തങ്ങളായ നാടുകളിൽ, വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ കുടുംബമായി കഴിയുന്ന എല്ലാവരെയും വ്യക്തിപരമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേദനയുടെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിൽ ദൈവം നൽകുന്ന ആശ്വാസം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമേ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യത്യസ്തങ്ങളായ എല്ലാ ആവശ്യങ്ങളെയും ഈ പ്രാർത്ഥനയിൽ നമുക്ക് സംഗ്രഹിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന പ്രതിവാക്യം പറയാം. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. അന്യമതസ്ഥർക്ക് വിശ്വാസവും മാനസാന്തരവും നൽകുകയും ഇസ്രായേലിൻ്റെ ചിതറിപ്പോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനങ്ങളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായി തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ബലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. കർത്താവേ ഞങ്ങളെ കേൾക്കണമേ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ എല്ലാ സഭകളെയും, ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററൽ കമ്മിറ്റി യോഗങ്ങളെയും കൗൺസിൽ യോഗങ്ങളെയും സീനിയർ യോഗങ്ങളെയും തിരുസഭയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാവിനാൽ നടത്തണമേ. ആമേൻ. കർത്താവേ ഞങ്ങളെ കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ സത്യത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവമാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണമടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. കർത്താവേ ഞങ്ങളെ കേൾക്കണമേ. നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ ദൈവമേ, കർത്താദി കർത്താവേ ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവലിലും കൃപയിലും ഭരമേൽപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരായ എല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങളെ ഭരിപ്പാൻ ജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളുടെ ഭാരതഖണ്ഡത്തെയും അതിലുള്ള നിവാസികളെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണയും സത്യവും സമാധാനവും നിലനിന്ന് പോരുവാൻ തുണയ്ക്കണമേ. ആമേൻ. കർത്താവേ ഞങ്ങളെ കേൾക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് COVID-19 പാൻഡമിക്കിൽ ബാധിതരായിരിക്കുന്നവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യ കൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ.
കർത്താവേ ഞങ്ങളെ കേൾക്കണമേ. നമ്മുടെ മരണനാഴികയും നമുക്ക് ഓർക്കാം. ഞങ്ങളുടെ അന്ത്യനാഴിക അടുക്കുമ്പോഴും ഞങ്ങൾ മരണവേദനകളിൽ കൂടി കടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസത്തോടെ നിദ്ര പ്രാപിപ്പാനും ഞങ്ങളുടെ ദേഹികൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകുവാനും കർത്താവെ സർവശക്തിയുടെ കരുണയാൽ തുണനിൽക്കണമേ. തിരുമുഖം കണ്ട് ആനന്ദിപ്പാനും സകല ദൂതന്മാരോടും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളോടും ഒന്നിച്ച് തിരുനാമത്തെ എന്നെന്നും വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിപ്പാനും ആ മഹാദിനത്തിൽ ഞങ്ങളെ തേജോരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ആമേൻ. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. ആമേൻ. തിരുവചന ധ്യാനത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇന്ന് ക്രിസ്മസ് സന്ദേശം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് മലബാർ മഹായടവയുടെ അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ര തിരുമേനിയാണ്. തിരുമേനി, ഞാൻ സ്നേഹത്തോടുകൂടെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. 49-ാം ഗീതത്തിൻ്റെ 2 ചരണങ്ങൾ പാടിയതിനു ശേഷം അഭിയന്തി തിരുമേനി ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതാണ്. യേശു ജനിച്ചത് കാരണം അച്ഛന് സ്തോത്രം. 49-ാമത്തെ ഗീതത്തിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളെ അങ്ങയോളം ഉയർത്തുവാൻ അവിടെ ഞങ്ങളോട് കരുണ കാണിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രൻ്റെ ജനനം ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നതായ വേളയിൽ അവിടുന്ന് ഞങ്ങൾക്ക് പുതിയ ദർശനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവവുമായി ഞങ്ങൾക്കുള്ള ബന്ധത്തെ പുതുക്കുവാൻ ഈ ദിവസം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഒരു പുതിയ തുടക്കം ഞങ്ങൾക്കുണ്ടാകുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഭരിച്ച് ഞങ്ങളെ മുന്നോട്ട് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പനേരം തിരുസന്നിധിയിലിരുന്ന് അങ്ങയുടെ വചനം ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും അങ്ങെടുത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാനായി ഒരുക്കങ്ങൾ കൂട്ടിയിരിക്കുകയാണ്.
ഈ ക്രിസ്മസിൻ്റെ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവപുത്രൻ്റെ ജനനം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു അനുഭവമായി തീരട്ടെ. അങ്ങനെ ദൈവത്തോടു കൂടെയുള്ള ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ തുടർന്നുമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തെന്നിന്ത്യ സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ സമാധാന പ്രഭുവിന് സ്ഥലം കണ്ടെത്തുവാൻ നമ്മോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നതാണ്. സമാധാന പ്രഭുവായ ദൈവത്തിന് ഇന്ന് എവിടെയാണ് സ്ഥലമുള്ളത്? നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ഇന്നത്തെ ഒന്നാമത്തെ പാഠം നമുക്ക് ലഘുവായി ചിന്തിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള പുസ്തകം വാക്യങ്ങൾ. അവിടെ യഹൂദ രാജാവായിരിക്കുന്ന ആഹസ് തൻ്റെ ജീവിതകാലത്ത്, അതായത് ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലെ കലുഷിതമായ അന്തരീക്ഷമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കലുഷിതമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു സമയമായിരുന്നു 8-ാം നൂറ്റാണ്ട്. 6-ാം രാജാവും അന്നത്തെ ഇസ്രായേലിലെ രാജാവായിരുന്ന പെക്കായും ഒരുമിച്ച് ചേർന്ന് യെരുശലേമിനെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. 7-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ ആഹാസ് രാജാവിനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, യഹൂദേ പെക്കായുടെ കയ്യിലോ 6-ാം രാജാവിൻ്റെ കയ്യിലോ ഏൽപ്പിക്കാനായിട്ട് പോകുന്നില്ല എന്ന ഉറപ്പ് അവിടെ നൽകുന്നതായിട്ട് കാണാം. 7-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതേ സമയത്ത് യഹോവയായ ദൈവത്തിൽ പൂർണ്ണമായ ഒരു വിശ്വാസമില്ലാതെ ആഹസ് രാജാവ് അന്നത്തെ അസീറിയ സാമ്രാജ്യത്തോട് തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥന അയക്കുകയായിരുന്നു. അന്ന് അസീറിയ സാമ്രാജ്യം വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും മഹാനായ നേതാവായ തിഗ്ലത്ത് പിലേസർ അതിൻ്റെ രാജാവായിട്ട് വാഴുന്ന കാലമായിരുന്നു. തിഗ്ലത്ത് പിലേസർ ആഹാസിൻ്റെ ഇൻവിറ്റേഷൻ ലഭിച്ചതോടുകൂടി തൻ്റെ സൈന്യവുമായി അവിടെ ചെല്ലുകയും 6-ാം രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവായിരുന്ന പെക്കായുടെയും സംയുക്ത സൈന്യത്തെ നിഷ്പ്രയാസം തോൽപ്പിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തുടച്ചു നീക്കി അവിടെയുള്ള ജനങ്ങളെ പ്രവാസികളായിട്ട് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇത് ക്രിസ്തുവിന് മുമ്പ് 733-732 വർഷങ്ങളിൽ സംഭവിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, വളരെ സംഘർഷഭരിതമായ ഒരു കാലമായിരുന്നു അത്. രാഷ്ട്രീയപരമായിട്ട് അന്ധകാര നിറഞ്ഞു നിന്ന ഒരു സമയം യഹൂദയിലുണ്ടായിരുന്നു. ഈ സമയത്ത് നാം ഓർക്കേണ്ടുന്ന കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ശലമോൻ രാജാവിൻ്റെ കാലത്തിന് ശേഷം രണ്ടായിട്ട് ഭാഗിക്കപ്പെടുന്നു. അതിൽ ഉത്തരഭാഗത്തുള്ള രാജ്യത്തെ ഇസ്രായേൽ എന്നും തെക്കുഭാഗത്തുള്ള രാജ്യത്തെ യഹൂദ എന്നും പിൽക്കാലത്ത് വിളിക്കാനായിട്ട് തുടങ്ങി. അവർ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആഭ്യന്തര യുദ്ധം എന്ന് നമുക്ക് വിളിക്കാം ആ യുദ്ധം നടപ്പിലാക്കുകയും നടക്കുകയും അന്നത്തെ തെക്കേ രാജ്യമായ യഹൂദ തിഗ്ലത്ത് പിലേസർ എന്ന അസീറിയൻ സാമ്രാജ്യത്തെ സഹായത്തിനായിട്ട് വിളിക്കുകയും തങ്ങളുടെ സഹോദരങ്ങളായ ഉത്തരഭാഗത്തുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തകർത്തു കളയുകയും ചെയ്യുന്നു. അങ്ങനെ അന്ധകാരം നിറഞ്ഞ, രാഷ്ട്രീയമായ അന്ധകാരം നിറഞ്ഞ ഒരു സമയത്തായിരുന്നു ഈ വാക്യങ്ങൾ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്. രണ്ടാമത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മ. അത് യഹൂദ രാജാവായ ആഹാസിലും കാണാനായിട്ട് സാധിക്കും, അവിടെയുള്ള ജനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയിലുള്ള സംശയം. എന്നാൽ അതേസമയത്ത് തിഗ്ലത്ത് പിലേസർ എന്ന് പറയുന്ന അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ രാജാവിനെ അവർ വിശ്വസിക്കുകയും ചെയ്തു. ദൈവത്തിൽ വിശ്വാസമില്ല, തിഗ്ലത്ത് പിലേസറിൽ വിശ്വാസമുണ്ടായി. ദൈവത്തിന് മനുഷ്യഹൃദയത്തിൽ ഇടമില്ലാത്ത ഒരവസ്ഥ, അതാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സാഹചര്യവുമായിട്ട് ഇതിന് ഒരുപാട് ബന്ധങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. 2020 ക്രിസ്മസ് വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. COVID-19 മഹാമാരി ഇപ്പോഴും ലോകത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യജീവിതം ഇപ്പോഴും പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ്. ധാരാളം വെല്ലുവിളികൾ അനുദിനം പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. രോഗവും മരണവും ഇന്ന് സർവസാധാരണമായിരിക്കുന്നു. ലോകത്തിൻ്റെ സാമ്പത്തിക തകർച്ച യാഥാർത്ഥ്യമാണ്. എങ്ങും തൊഴിലില്ലായ്മയും മറ്റു പ്രയാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദേവാലയങ്ങൾ പൂർണ്ണമായി തുറക്കാനായിട്ട് ഇന്ന് നമുക്ക് സാധിച്ചിട്ടില്ല. ആരാധനയ്ക്ക് ആളുകൾക്ക് കൂടി വരാൻ ഇന്ന് തടസ്സങ്ങളുണ്ട്. വിദ്യാലയങ്ങളെല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. യാത്രാ നിബന്ധനകൾ ഇന്നും നിലവിലുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മാസ്കുകളും ക്വാറന്റൈനും സാനിറ്റൈസറുകളും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം മാറിക്കഴിഞ്ഞു. മനുഷ്യൻ സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് അനേകം പേർക്കും ഇന്നൊരു ചോദ്യചിഹ്നമായിട്ട് അവർ മുന്നിൽ നിൽക്കുകയാണ്. COVID-19 മഹാമാരി ഒരു അന്ധകാരമാണ് ഈ ലോകത്തിൽ നിറച്ചിരിക്കുന്നത്. ഈ സമയത്ത് എങ്ങനെയാണ് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിക്കുക? ക്രിസ്മസിൻ്റെ സന്ദേശത്തിന് ഇന്ന് എന്താണ് പ്രസക്തിയുള്ളത്? പലരും ദൈവത്തിലുള്ള വിശ്വാസം ഇന്ന് ത്യജിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന സമയമാണ്. കാരണം ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ഇനി പ്രയോജനമില്ല, ദേവാലയത്തിൽ പോയി ആരാധനയിൽ പങ്കെടുത്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന ഒരു ചിന്തയോടുകൂടെ ജീവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ ഒരു സമയമാണ്.
ആത്മീയ അന്തരീക്ഷത്തിലും അന്ധകാരം നിറയാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു. എട്ടാം നൂറ്റാണ്ടിലെ യെരുശലേമിലെയും യഹൂദയയിലെയും അന്തരീക്ഷം തന്നെയാണ് ഇന്ന് നമുക്കുമുള്ളത്. അന്ന് അവരുടെ വിശ്വാസം തിഗ്ലത്ത് പിലേസറിലായിരുന്നു. ആത്മീയ അന്ധകാരം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് ക്രമേണയായി നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ദൈവത്തിന് ഇടമില്ലാത്ത അവസ്ഥ അന്നത്തെ പോലെ ഇന്നും നമ്മുടെ ഇടയിൽ സംജാതമായിരിക്കുന്നു. ആദ്യത്തെ ക്രിസ്മസ് അനുഭവം എന്ന് പറയുന്നത് ഇന്ന് നാം വായിച്ചു കേട്ടു ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ പറയുന്ന പല കാര്യങ്ങളും പലരും സഞ്ചാരികളായിരുന്നു. ക്രിസ്മസ് അനുഭവം, ആദ്യത്തെ ക്രിസ്മസ് അനുഭവം സഞ്ചാരികളുടേതായിരുന്നു. മേരിയും ജോസഫും അന്നത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ സെൻസസിൻ്റെ ഭാഗമായിട്ട് ഗലീലയിൽ നിന്ന് തങ്ങളുടെ പിതൃഭവനമായ ബേത്ത്ലഹേമിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ഇന്നത്തെ പോലെ അല്ല അന്ന്. ഇന്ന് സെൻസസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അന്ന് ജനങ്ങൾ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് ലഭിച്ച ആദ്യത്തെ അതിഥികൾ യേശുവിനെ ലഭിച്ച ജോസഫിനും മറിയയ്ക്കും ലഭിച്ച ആദ്യത്തെ അതിഥികൾ ആട്ടിടയന്മാരായിരുന്നു. അവരും സ്ഥിര സഞ്ചാരികളായിരുന്നു. തങ്ങളുടെ ആടുമാടുകളെ മേയ്ക്കുന്നതിന് വേണ്ടി ജീവിതഭാരവും ചുമലിലേറ്റിക്കൊണ്ട് യാത്ര ദിവസവും ചെയ്യുന്നവരായിരുന്നു. പിന്നീട് അവർക്ക് വിദൂര നാട്ടിൽ നിന്ന് അവരെ സന്ദർശിക്കാനായിട്ട് വന്ന വിദ്വാൻമാരുടെ സന്ദർശനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ എല്ലാവരുടെയും ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേക നിയോഗത്താൽ അവർ യാത്ര തിരിക്കുന്നവരായിരുന്നു. മറിയയും ജോസഫും സെൻസസിൻ്റെ ഭാഗമായിട്ട് യാത്ര തിരിക്കുന്നു. ആട്ടിടയന്മാർ ആടുകളുടെ നടത്തിപ്പിനായിട്ട് തങ്ങളുടെ ജീവിതഭാരം ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്നവരായിരുന്നു. വിദ്വാൻമാരാകട്ടെ ദൈവപുത്രനെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവരും യാത്രയിലായിരുന്നു. എല്ലാവരും തിരക്കിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് യേശുവിനെ ഈ ലോകത്തിൽ അയക്കുന്നത്. ആർക്കും ആരെയും ശ്രദ്ധയില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പാർക്കാനായിട്ട് ഇടം കണ്ടെത്താൻ പ്രയാസമായിരുന്നു. ബേത്ത്ലഹേം എങ്ങും ജനത്തിരക്കായിരുന്നു. യേശുവിന് പാർക്കാൻ, ദൈവപുത്രന് പിറക്കാനായിട്ട് ഒരിടം അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നുവെങ്കിലും അവരുടെ പാത ഇരുട്ട് തന്നെയായിരുന്നു. വിദ്വാൻമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ യാത്രയിൽ അവർക്ക് വെളിച്ചം പകരാനായിട്ട് ഒരു നക്ഷത്രമുണ്ടായിരുന്നു, ദൈവികമായ ഒരു നക്ഷത്രം, വിദ്വാൻമാരെ നടത്തിയ നക്ഷത്രം. അതുപോലെ തന്നെ ആട്ടിടയന്മാർക്ക് ഒരു മഹത്തായ പ്രകാശം നൽകിക്കൊണ്ട് അവർക്കും യേശുവിനെ കാണുന്നതിനും യേശുവിൻ്റെ ജനനത്തെ അനുഭവിക്കുന്നതിനും നടത്തിയ ദൈവമാണ്. ഇസ്രായേൽ മക്കളെ ആദ്യത്തെ പുറപ്പാട് സംഭവത്തിൽ ദൈവം അവരെ നടത്തിയപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നി തൂണിനാലും അവരെ ദൈവം വഴി നടത്തി. അവർ പാളയമടിച്ചപ്പോൾ അവരുടെ പാളയത്തിൻ്റെ നടുക്ക് മറ്റൊരു പാളയമടിച്ചുകൊണ്ട് ദൈവം അവരുടെ ഇടയിൽ പാർത്തു. ഈ നാളുകളിൽ
പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഡേ ദിവസങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ പലായനം നമ്മൾ കണ്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലേക്കുമുള്ള വളരെ ധൃതി പിടിച്ചുള്ള പലായനം. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ. ഇന്ന് ഡൽഹിയിലും പരിസരങ്ങളിലും കർഷകരുടെ സഹന സമരവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരും ഒരു യാത്രയിലാണ്, അവർക്കും നിയോഗമുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്ന് അവരും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒരു അതിജീവനത്തിൻ്റെ കാലമാണ്. കോവിഡ് 19 മഹാമാരി നമുക്ക് നൽകിയിരിക്കുന്നത് അതിജീവനത്തിൻ്റെ കാലമാണ്. ഇവിടെയാണ് ക്രിസ്മസ് എന്ന സന്ദേശത്തിൻ്റെ പ്രസക്തി. നാം ഒരു പുതിയ വർഷത്തെ കൂടി എതിരേൽക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഈ സമയത്ത് എന്താണ് നമ്മുടെ പ്രത്യാശ? ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ശാന്തിയുടേതാണ്, അത് പ്രത്യാശയുടേതാണ്. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യാശയാണ് ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ കൂടെ നടന്നുകൊള്ളാമെന്നുള്ള ആ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ക്രിസ്മസ് ഒരിക്കൽ കൂടെ പുതുക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ നല്ല സഹയാത്രികനായി, നല്ല വഴികാട്ടിയായി ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവലായിട്ട് കൂടെയിരിക്കാമെന്ന വാഗ്ദത്തമാണ് ക്രിസ്മസിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വഴിത്താരയിൽ അന്ധകാരം നിറഞ്ഞ് നിൽക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യാശയുടെ പ്രകാശം നമുക്ക് തരാമെന്നുള്ള വാഗ്ദത്തം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ. സാധാരണ വെളിച്ചമല്ല നൽകുന്നത്, ഒരു മഹത്തായ പ്രകാശം എന്ന് 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾ തിഗ്ലത്ത് പിലേസറിൽ ആശ്രയം വെച്ചുവെങ്കിലും ദൈവം അവരെ മറന്നിട്ടില്ല. ഈ അന്ധകാരത്തിലും നിങ്ങൾ മഹത്തായൊരു പ്രകാശം കാണാനായിട്ട് ഇടയാകുമെന്ന് ഒരു പ്രത്യാശയുടെ വചനം ഈ വാക്യങ്ങളിലൂടെ ദൈവം പ്രവാചകനിലൂടെ അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു മഹത്തായ പ്രകാശം ലഭിക്കും. നിങ്ങൾ അന്ധകാരത്തിലാണ് എങ്കിലും ആ പ്രകാശം നിങ്ങളെ വഴി നടത്തും. യേശു ലോകത്തിലേക്ക് വന്നത് വിശക്കുന്നവർക്ക് അപ്പമായും രോഗികൾക്ക് വൈദ്യനായും അശരണർക്ക് ആശ്വാസമായിട്ടുമാണ്. അവരോട് കൂടെ നടന്ന ദൈവമാണ്. ആ ദൈവത്തിന് പിറക്കാനായിട്ട്, ഒരിടം കണ്ടെത്താൻ നമുക്ക് കഴിയണം. ആവശ്യങ്ങളിലിരിക്കുന്നവരെ തിരഞ്ഞു ചെന്ന് കണ്ട ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അനുയായികളാണ് നാം ഓരോരുത്തരുമെന്ന് നാം മറന്നു പോകരുത്. ഇന്ന് ദൈവം നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം കണ്ടെത്താനായിട്ട് കഴിയണമെന്നുള്ളതാണ്. ഞാൻ, എൻ്റെ, എനിക്ക് എന്ന ചിന്ത മാറ്റിക്കൊണ്ട് നമുക്ക്, നമ്മുടെ എന്ന ചിന്ത നമ്മിൽ വളരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഇടം മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കാനായിട്ട് കഴിയണം. ഇത് അധിനിവേശത്തിൻ്റെ സന്ദേശമല്ല, പകുത്തു നൽകലിൻ്റെ സന്ദേശമാണ്. ഇവിടെ അതിക്രമമില്ല, അക്രമമില്ല, പിടിച്ചെടുക്കലില്ല, അധിനിവേശമില്ല, പകരം നൽകലാണ്, പകുത്തു നൽകലാണ്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയതാണ് ക്രിസ്മസായിട്ട് നാം ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകാൻ ഈ ദിവസം നമുക്കൊരു പുതിയ പ്രതിജ്ഞയെടുക്കാം. ദൈവം തൻ്റെ പുത്രനിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കാരുണ്യവും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. ആ സ്നേഹവും ആ കാരുണ്യവും ആ കരുതലും
നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം. അങ്ങനെ ക്രിസ്തുവിന് പാർക്കാനായിട്ട് ഒരിടം, സമാധാന പ്രഭുവിന് പാർക്കാനായിട്ട് ഒരു സ്ഥലം നമ്മുടെ ഇടയിലും ഉണ്ടാകട്ടെ. നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പുനർജനിക്കട്ടെ. ദൈവവുമായിട്ടൊരു പുതിയ ബന്ധം ഇന്ന് മുതൽ നമുക്ക് ആരംഭിക്കാം. പങ്കുവയ്പ്പിൻ്റെ ഒരു പുതിയ ആരംഭമാകട്ടെ ഇത്. അതിന് ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തോടു കൂടെയുള്ള അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസും ദൈവം നടത്തുന്ന ഒരു പുതിയ വർഷവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുസ്ഥലത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെ ക്ഷമിക്കണമേ, പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോടുകൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആരാധനയുടെ അവസാനമായി മൂന്നാം ഗീതത്തിൻ്റെ ഒന്നാമത്തെ ചരണം നമുക്ക് പാടാം. മൂന്നാമത്തെ ഗീതത്തിൻ്റെ ഒന്നാമത്തെ ചരണം: എല്ലായിടത്തിലും അനുഗ്രഹങ്ങൾ പെയ്തും നിസ്സാരം നമ്മിലും മഹത്വകർമ്മം ചെയ്തും. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടി പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.